നമസ്കാരം. പശ്ചിമ ബംഗാളിലെ ഭവാനിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി വിജയത്തിലേക്ക്. ലീഡ് നില 34,000 കടന്നു. വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന മറ്റ് രണ്ട് മണ്ഡലങ്ങളിലും തൃണമൂൽ മുന്നേറുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ലീഡ് നില ഉയർത്തി തന്നെ മമതാ ബാനർജി മുന്നേറുകയാണ്, തൃണമൂൽ കോൺഗ്രസ് വിജയത്തിലേക്ക്, എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി അവരുടെ കസേര ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭവാനിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ പ്രിയങ്ക ത്രിപുരവാളിനേക്കാൾ 34,000 വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ മമതയ്ക്കുള്ളത്. 21 റൗണ്ട് വോട്ടുകളാണ് ആകെ എണ്ണേണ്ടത്. ഇതിൽ 11 റൗണ്ട് വോട്ടുകൾ പൂർത്തിയാകുമ്പോഴാണ് 34,000 ലീഡിലേക്ക് എത്തിയിട്ടുള്ളത്. 10 റൗണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ 42,122 വോട്ട് മമതയ്ക്കും തിബ്രപാളിന് 10,477 വോട്ടും ആണ് ലഭിച്ചിരുന്നത്. ജംഗിപ്പൂരിലും തൃണമൂൽ സ്ഥാനാർത്ഥി ജാക്കിർ ഹുസൈൻ 20,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. സൻസർഗഞ്ചിലും തൃണമൂൽ സ്ഥാനാർത്ഥി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി 4 സ്ഥാനത്താണ് ഇപ്പോൾ എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. ഒഡീഷയിലെ പിപ്ലി മണ്ഡലത്തിലും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ബി ജെ ഡി എം എൽ എ പ്രദീപ് മഹാരഥി അന്തരിച്ചതിനെ തുടർന്നായിരുന്നു ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പ്രദീപിന്റെ മകൻ രുദ്രപ്രതാപാണ് ഇപ്പോൾ ബി ജെ ഡിയുടെ സ്ഥാനാർത്ഥിയായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗോപിക, പശ്ചിമ ബംഗാളിലെ ഭവാനിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി വിജയത്തിലേക്ക്, അവർ അവരുടെ കസേര ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കെ പി അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.